കുമളി അതിർത്തി വഴിയുള്ള ഗതാഗത നിരോധനം ജനുവരി 5 വരെ നീട്ടി. കുമളി ലോവർ ക്യാമ്പ് ഹിൽസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാലാണ് ഗതാഗത നിരോധനം നീട്ടിയത്. ഡിസംബർ 24 മുതലാണ് കുമളി അതിർത്തി വഴി തമിഴ്നാട്ടിലേക്കുള്ള ഗതാഗതം നിരോധിച്ചത്. കൊട്ടാരക്കര ദന്തികൾ ദേശീയപാതയിൽ കുമളി മുതൽ ലോവർ ക്യാമ്പ് വരെ 6 കിലോമീറ്റർ മലമ്പാതയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ പാത ഈ മാസം 24 മുതൽ 30 വരെ അടയ്ക്കുന്നതായി തേനി കളക്ടർ മറിയം പല്ലവി പാൽദേവ് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ ജനുവരി 5 വരെ ഗതാഗത നിരോധനം തുടരും. തമിഴ്നാട്ടിൽ നിന്ന് കുമളിക്ക് പോവുകയും വരികയും ചെയ്യുന്ന വാഹനങ്ങൾക്ക് കമ്പംമേട് വഴി ഉപയോഗിക്കാം. ദേശീയപാതയിലെ 6 കിലോമീറ്റർ പാതയുടെ നിർമ്മാണം രാത്രിയിലും പകലും ഒരേപോലെ നടത്തി വരികയാണ്. ലോവർ ക്യാമ്പ് മുതൽ ദേശീയപാത 4 വരിയാക്കും. ഇതിൻ്റെ നിർമ്മാണവും അതിവേഗത്തിൽ പുരോഗമിക്കുന്നു. കൊട്ടാരക്കര ദന്തികൾ ദേശീയപാതയ്ക്ക് തമിഴ്നാട് ഭാഗത്ത് 241 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. തമിഴ്നാട് ഭാഗത്തെ പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തമിഴ്നാട്ടിലേക്കുള്ള യാത്ര സുഗമമാകും. ദേശീയപാത വീതി കൂട്ടലിൻ്റെ ഭാഗമായി കുമളി അതിർത്തിയിൽ തമിഴ്നാട് ഭാഗത്തെ കടകൾ നേരത്തെ പൊളിച്ചു മാറ്റിയിരുന്നു. മീഡിയടുഡേ ന്യൂസ്, കടപ്പന. എന്റെ 3 പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു. ഇതിനെല്ലാം പറയൻചാലിൽ ജ്വല്ലേഴ്സിൽ നിന്നാണ് ഞാൻ സ്വർണം എടുത്തത്. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയത് കിട്ടുമെന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള സെലക്ഷനും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരന്റെ അല്ലേ. മറ്റുള്ളവർ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ കേറി ചൊല്ലാനൊക്കോ? അല്ലേലും പറയൻചാലിൽ വന്നേ പിന്നെ ഒരു നുള്ളു പൊന്നാണെങ്കിൽ കൂടി അവിടെ നിന്നേ വാങ്ങിക്കാറുള്ളൂ. അതൊരു വിശ്വാസ. നമ്മുടെ പണത്തിന് ഏറ്റവും നല്ല സ്വർണം. പിന്നെ എന്ത് വേണം? ഞാൻ എന്റെ ഓരോ സ്വർണവും പറയഞ്ചാലിൽ നിന്നാണ് എടുക്കാറ്. ഏറ്റവും നല്ല ട്രെൻഡി കളക്ഷൻസ് ഏറ്റവും ചെറിയ വിലയിൽ. കൂടാതെ ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സിന്റെ ഒരു വലിയ ശേഖരവും. ഞാൻ ഹാപ്പിയാണ്. 100% 916 BIS ഹോൾമാർക്ക് ജ്വല്ലേഴ്സ്, പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ.